എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. നമ്മൾ ബിലുവിൻ്റെ പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഫാർമറും ഭാര്യയും പറഞ്ഞത് ബിലു ഒത്തിരി പ്രായമായതുകൊണ്ട് നമുക്കവനെ കളയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നടന്ന വാക്യക്കാര്യം നമുക്കൊന്ന് വായിക്കാം. ബിലു ഹേർഡ് വാട്ട് ദി ഫാമർ സെഡ്. ബിലു കേട്ടു അവൻ്റെ യജമാനൻ തലേന്ന് എന്താ പറഞ്ഞതെന്ന്. ഹി വാസ് ഫ്രൈറ്റൻഡ്. ഇത് കേട്ടവൻ വളരെയധികം പേടിച്ചു പോയി. ഇൻ ദ ഈവനിങ് ഹി വെൻറ്റ് ടു ദി വുഡ്സ്. വൈകിട്ടായപ്പോൾ അവൻ കാട്ടിലേക്ക് പോയി. ഹി മെറ്റ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ദ ഫോക്സ്. കാട്ടിൽ പോയ അവൻ അവൻ്റെ ഉറ്റ ചെങ്ങാതിയായ കുറുക്കനെ കണ്ടുപിടിച്ചു. ഹി ടോൾഡ് ദ ഫോക്സ് വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ. അവൻ്റെ കൂട്ടുകാരനെ കണ്ടതും അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമമെല്ലാം അവനോട് പറഞ്ഞു. ഡോണ്ട് വറി, ഐ ഹാവ് ഗോട്ട് അൻ ഐഡിയ. ഇത് കേട്ടതും കുറുക്കൻ അവനോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, എൻ്റെ കയ്യിലൊരു ഐഡിയയുണ്ട്, ഒരു വഴിയുണ്ട്, പോംവഴിയുണ്ട് നിന്നെ രക്ഷിക്കാനെന്ന് അവനോട് പറഞ്ഞു. നെക്സ്റ്റ് ആക്ടിവിറ്റി, സെലക്ട് അപ്രോപ്രിയേറ്റ് തോട്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി ബബിൾസ്. ബിലു തലേത് രാത്രിയിൽ ചിന്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് സങ്കല്പിച്ച് ഇവിടെ നൽകിയിട്ടുള്ള കോളങ്ങൾ എഴുതാനാണ്. നമുക്ക് നൽകിയിട്ടുള്ള ഹിൻസ് ഉത്തരങ്ങൾ ഇവയാണ്. വാട്ട് വിൽ ഐ ഡു, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നവൻ ചിന്തിച്ചോ. ഐ ഡോണ്ട് കെയർ, എനിക്കിത് വിഷയമേ അല്ലെന്ന് അവൻ പറഞ്ഞു. അല്ലെങ്കിൽ ഓ ഗോട്ട്, ഹൂ വിൽ ഹെൽപ്പ് മീ. ദൈവമേ, എന്നെ ആര് സഹായിക്കുമെന്നവൻ ചിന്തിച്ചു കാണുമോ. ഫാമർ വിൽ ഗീവ് മീ ഫുഡ്, എൻ്റെ യജമാനൻ എനിക്ക് ആഹാരം തരും. വെയർ വിൽ ഐ ഗോ, ഞാൻ ഇനി എവിടെ പോകും. ഷാൾ ഐ ടെൽ മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇത് പറഞ്ഞാലോ. ഇതിലേതൊക്കെ ചിന്തകളാണ് ബിലുവിന് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബിലുവിന് വന്ന ചിന്തകൾ ഇവയൊക്കെയാണ്. വാട്ട് വിൽ ഐ ഡു, ഞാനിനി എന്ത് ചെയ്യുക. രണ്ടാമതായി, ഓ ഗോഡ് ഹൂ വിൽ ഹെൽപ്പ് മീ, എൻ്റെ ദൈവമേ എന്നെ ഇനി ആര് സഹായിക്കുമെന്ന ചിന്ത അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. മൂന്നാമതായി, വെയർ വിൽ ഐ ഗോ, ഇവരെന്നെ പുറത്താക്കിയാൽ ഞാനിനി എങ്ങോട്ട് പോകുമെന്ന ചിന്തയും അവൻ്റെ മനസ്സിൽ വന്നു. അവസാനം, ഷാൾ ഐ ടെൽ മൈ ഫ്രണ്ട്സ്, ഞാൻ പോയി എൻ്റെ കൂട്ടുകാരോട് എൻ്റെ വിഷമം പറഞ്ഞാലോ എന്നും അവൻ ആലോചിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അവൻ ആ ദിവസങ്ങളിൽ ചിന്തിച്ച് അവൻ്റെ മനസ്സിൽ കൂട്ടിവെച്ചത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ഫ്രണ്ടിനെ പറ്റി. കംപ്ലീറ്റ് ദി ഫോളോയിങ്. ഐ ഹാവ് എ ഫ്രണ്ട്, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ഹിസ് ഓർ ഹെർ നെയിം, അവൻ്റെയോ അവളുടെ പേരെഴുതണം. ഹി ഓർ ഷീ, അവരെന്തെങ്കിലും നമുക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിലോ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതാം. ഫസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ, ഐ ഹാവ് എ ഫ്രണ്ട്, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ഹിസ് നെയിം ഈസ് അബി, അവൻ്റെ പേരെന്ന് പറഞ്ഞാൽ അബി എന്നാണ്. ഹി പ്ലേസ് വിത്ത് മീ, അവൻ എല്ലാ ദിവസവും എൻ്റെയോട് കൂടെ കളിക്കാൻ വരാറുണ്ട്. ഹി എൻകറേജസ് മീ വെരി മച്ച്, കൂടാതെ അവൻ എന്നെ എന്ത് കാര്യം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അടുത്തത്, ഐ ഹാവ് എ ഫ്രണ്ട്, എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. ഹെർ നെയിം ഈസ് ആര്യ, ആര്യ എന്നാണ് കൂട്ടുകാരിയുടെ പേര്. ഷീ ഷെയർസ് ഫുഡ് വിത്ത് മീ, അവൾ എപ്പോഴും ആഹാരം എൻ്റോട് കൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഷീ ഹെൽപ്സ് മീ ടു ഡു ഹോംവർക്ക്, കൂടാതെ എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ എന്നെ ഈ കൂട്ടുകാരി സഹായിക്കാറുണ്ട്. ഇതുപോലെ കൂട്ടുകാരുടെ പേരെഴുതി ഇവിടെ അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്ന സഹായങ്ങളോ എന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതി ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, മാച്ച് ദി ഫോളോയിങ് ആണ്. രണ്ട് കോളമുണ്ട്, എ കോളമുണ്ട്, ബി കോളമുണ്ട്. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നൽകിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഐ ഹാവ്, ഈ ഐ ഹാവിനെ ഷോർട്ട് ഫോമിൽ ചെറുതാക്കി എഴുതുമ്പോൾ ഐ ഹാവ് ഐ അപ്പോസ്ട്രോഫി വി ഇ ആണ് വരുന്നത്. അതുപോലെ ഇവിടെ നൽകിയിരിക്കുന്നവയ്ക്കെല്ലാം ഷോർട്ട് ഫോമുണ്ട്, അത് അടയാളപ്പെടുത്താനാണ്. അടുത്തത്, വിൽ നോട്ടാണ്, അത് വോണ്ടാണ്. ഡു നോട്ടിന് ഡോണ്ട് ഉണ്ട്. ലെറ്റേഴ്സിന് ലെറ്റ്സ് ഉണ്ട്. ഡിഡ് നോട്ടിന് ഡിഡിൻ്റ് ഉണ്ട്. ഐ വിൽ ഐ വിൽ. ആർ നോട്ട് ആറിൻ്റും ഡസ് നോട്ട് ഡസിൻ്റുമാണ്. ഇങ്ങനെ കൂട്ടുകാർ ഈ മാച്ച് ദി ഫോളോയിങ് വരച്ച് ചേർത്ത് ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കുക. കൂടാതെ ടെക്സ്റ്റ് ബുക്കും വായിച്ച് ബാക്കി ഡിസ്ക്രിപ്ഷനും എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.